അന്യഭാഷയിൽ നിന്നും മലയാളത്തിലേക്ക് വന്ന മറ്റൊരു നടിയാണ് വിജയശാന്തി. ആന്ധ്രാപ്രദേശുകാരിയായ വിജയശാന്തി തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായി 186 സിനിമകളിൽ നായികയായി അഭിനയിച്ചു. സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്തെ ലേഡി സൂപ്പർ സ്റ്റാറായ വിജയശാന്തിയെ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ലേഡി അമിതാഭ് ബച്ചൻ എന്നും അറിയപ്പെടുന്നു. 1980 കില്ലാടി കൃഷ്ണനുടു എന്ന തെലുങ്ക് സിനിമയിലും കണ്ണുക്കുൾ ഈറം എന്ന തമിഴ് സിനിമയിലും നായികയായി അഭിനയിച്ചുകൊണ്ടാണ് വിജയശാന്തി തൻ്റെ സിനിമ അഭിനയ ജീവിതം ആരംഭിക്കുന്നത്. തുടർന്ന് തെലുങ്കിലും തമിഴിലും സ്ത്രീ പ്രാധാന്യമുള്ള സിനിമകളിൽ നായികാ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ലേഡി സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു വിജയശാന്തി. 1990 കർത്തവ്യം എന്ന തെലുങ്ക് സിനിമയിലെ മികച്ച അഭിനയത്തിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള നാഷണൽ അവാർഡ് സ്വന്തമാക്കിയ വിജയശാന്തി 1996 യുവ തുർക്കി എന്ന സിനിമയിൽ സുരേഷ് ഗോപിയുടെ നായികയായാണ് മലയാള സിനിമയിൽ ആദ്യമായി അഭിനയിക്കുന്നത്. തുടർന്ന് 1998 കല്ലുകൊണ്ട് ഒരു പെണ്ണ് എന്ന സുരേഷ് ഗോപി, ദിലീപ് എന്നിവർ നായകന്മാരായ മലയാള സിനിമയിലും വിജയശാന്തി നായികയായി. തെലുങ്കിലെ സൂപ്പർ സ്റ്റാറായിരുന്ന വിജയശാന്തിക്ക് തെലുങ്കിലെ തിരക്ക് കാരണം മറ്റു ഭാഷകളിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ടായിരിക്കണം മലയാളത്തിൽ കൂടുതൽ ചിത്രങ്ങൾ ചെയ്യാൻ വിജയശാന്തിക്ക് കഴിയാതെ പോയതും.